ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ മില്ലറ്റ് ഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. യു ടി സി കോളനിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുത്താറയാണ് ആദ്യഘട്ടത്തിൽ കൃഷി ചെയ്യുന്നത്. ഹരിത കേരളം മിഷന്റെ നെറ്റ് സീറോ കാർബൺ ജനങ്ങളിലൂടെ എന്ന പരിപാടിയുടെ ഭാഗമായി ചിറ്റാരിപ്പറമ്പ് തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തോടെയാണ് മില്ലറ്റ് ഗ്രാമം പദ്ധതിയിലൂടെ കൃഷി ആരംഭിച്ചത്. യു ടി സി കോളനിയിലെ 6 ഏക്കർ സ്ഥലത്ത് മുത്താറയാണ് കൃഷി ചെയ്യുന്നത്. കാഴ്ചയിൽ കുഞ്ഞന്മാരാണെങ്കിലും പോഷകാര്യത്തിൽ വലിയവരായ ധാന്യങ്ങളാണ് മില്ലറ്റ്. അരി, ഗോതമ്പ് എന്നിവയെ എല്ലാം അപേക്ഷിച്ച് വളരെ ഉയർന്ന തോതിലുള്ള പ്രോട്ടീൻ, മിനറൽസ്, വിറ്റാമിനുകൾ മുതലായവയും കുറഞ്ഞ കലോറി മൂല്യവും ഇവ ആരോഗ്യത്തിന് ഗുണകരമാണ്. ഉപാപചയ പ്രവർത്തനങ്ങളെ മികച്ച രീതിയിൽ സഹായിക്കുന്ന നാരുകളാൽ സമ്പന്നമാണ് മില്ലറ്റുകൾ. ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ മില്ലറ്റ് ഗ്രാമം കൃഷിക്ക് വേണ്ടി കണ്ണവം യു ടി സി നഗറിലും മാനന്തേരി സുബ്രഹ്മണ്യ ക്ഷേത്ര ഭൂമിയുമാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത്. പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ നിർവഹിച്ചു. നേരത്തെ നെൽകൃഷിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നെൽകൃഷിയിലാണ് നമ്മളെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. മില്ലറ്റ് കൃഷി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മില്ലറ്റ് കൃഷിക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് ഫണ്ടുകളൊന്നും മാറ്റിവെച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ മില്ലറ്റ് കൃഷിക്ക് വളരെയധികം പ്രാധാന്യം തദ്ദേശ സ്ഥാപനങ്ങൾ നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഈ വർഷം മില്ലറ്റ് ഗ്രാമം എന്നൊരു പദ്ധതി തന്നെ നടപ്പിലാക്കുന്നത്. അപ്പോൾ ആ പദ്ധതിയിൽ ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഏതാണ്ട് 100 ഏക്കർ ഭൂമിയുണ്ട്. നമുക്കതിലെ 50 ഏക്കറെങ്കിലും മില്ലറ്റ് കൃഷിക്ക് വേണ്ടി നമുക്ക് കൃഷിയോഗ്യമായിട്ടുള്ള മണ്ണ് വേണം. അതിനാവശ്യമായ ഭൗതിക സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാകണം. തൊഴിലുറപ്പിനൊരു വലിയ സാധ്യത ഈ കൃഷിക്ക് ഇവിടെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതിലൊന്ന് നമുക്ക് തൊഴിൽ ലഭിക്കും എന്ന കാര്യത്തിലൊരു സംശയമില്ല. അതോടൊപ്പം തന്നെ മില്ലറ്റ് കൃഷി വളരെ ഭംഗിയായിട്ട് നടക്കുകയും ചെയ്യും. ചടങ്ങിൽ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ യു പി ശോഭ, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജ രാജീവൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൂത്തുപറമ്പ്.